Hi all, welcome back to Fizzy Kitchen World. In the number Chiambo, another Paneer masala curryane, Valeria tastilum, Valeria elpatil and Amka the Ayaraki de cup. Apadinum by each and the very subscribe chia the Kutar and Glona subscribe chia, the Tatala bell icon on the enable chia the Vika. Apanamka recipe lakiboga Adinamaka, Paneer Kashnangalam, on the fry the decana Madinavendi, or a pan at Pathika, Adliki, Korche, and Narichakia. ഇതു ഞാൻ 200 ഗ്രാം പനീർ ചെറിയ കഷ്ണങ്ങളായിട്ടുള്ളതാണ് അതെടുത്ത് നമുക്ക് ചെറിയ ഒന്ന് ഗോൾഡൻ ഫ്രൈ ആവുന്നതുവരെ നമുക്കൊന്ന് വറുത്തെടുക്കാം ഒരുപാട് നേരം നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കണ്ട ഒരുപാട് നേരം ഫ്രൈ ചെയ്തു കഴിഞ്ഞാൽ പനീർ ഹാർഡ് ആയി പോകും അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തതിനു ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റാം ഒരു സൈഡ് ചെറുതായിട്ട് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ അടുത്ത സൈഡിലേക്ക് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ പനീർ പീസസ് എല്ലാം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പനീർ കഷ്ണങ്ങളെല്ലാം എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് പട്ട ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയത് അതുപോലെ തന്നെ കരയാമ്പൂ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് ഇതൊന്ന് പൊട്ടി വരട്ടെ കറുവപ്പട്ടയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി പൊടിയായരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പൊടിയായരിഞ്ഞതും ചേർത്ത് കൊടുക്കുക ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് മൂന്ന് പച്ചമുളക് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് രണ്ട് സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക സവാളയൊക്കെ വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക സവാള ഇട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നമ്മളിതെല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് ഒരു രണ്ട് തക്കാളിയും കൂടി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി തക്കാളിയും സവാളയും പച്ചമുളകും വറ്റൽമുളകും എല്ലാം നന്നായിട്ട് ഒന്ന് വാടി വരണം ഇതിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ തന്നെ മാറി നന്നായിട്ടൊന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഇതാ നോക്കി നമ്മുടെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വാടി നന്നായിട്ട് തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ ഒരു പാകം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക അതിനുശേഷം ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ചൂടൊക്കെ നന്നായിട്ട് അറിയിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്വല്പം ഇതരയാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ ഇത് നന്നായിട്ട് അരച്ചെടുക്കണം ഇതിപ്പോൾ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിക്കൊണ്ടിരുന്ന ആ പാത്രത്തിലേക്ക് തന്നെ ഈ മിക്സിയിൽ അരച്ച ഈ പേസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഈ അരച്ചത് നല്ല കട്ടിയിലാണെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഫ്ലെയിം ഓൺ ചെയ്യുക ഇനി ഈ കളറൊക്കെ ഒന്ന് മാറി നല്ല കളറായിട്ട് നല്ല ഓറഞ്ച് കളറായിട്ട് ഇത് വരും തിളച്ച് തിളച്ച് വരുംതോറും ഇതിൻ്റെ കളറ് വ്യത്യാസം വിടും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ഇനി ചേർത്ത് കൊടുക്കണം കാശ്മീരി ചില്ലി പൗഡർ അതൊക്കെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കളർ വരുന്നത് ഇപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ ആദ്യം ഇപ്പോൾ നമ്മുടെ ഗ്രേവി നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് രണ്ട് ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ നന്നായിട്ട് ഇത് മിക്സായി വരണം അതുപോലെ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിങ്ങനെ തിളച്ച് വരുംതോറും കളറുകളൊക്കെ നന്നായിട്ട് നല്ല കളറായിട്ട് വന്നുകൊണ്ടിരിക്കും പിന്നെ നമുക്കിതിലേക്ക് സോസും ചേർക്കണം നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക
നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് ഒന്നുകൂടി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കഷ്ണങ്ങൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കസൂരി മേത്തിയാണ്, അത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഞെരടിയതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതാണ് പനീർ മസാലയിലെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കിയതാണ്. ഇത് നമുക്ക് മാർക്കറ്റിൽ ഷോപ്പിലൊക്കെ കിട്ടും, അവൈലബിൾ ആണത്. കസൂരി മേത്തി എന്ന് പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടും. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്നും കൂടി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പനീർ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക, എന്നിട്ട് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് കോമ്പിനേഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിൽ പുതിയൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം.